ഇപ്പോൾ ഈ ഒരു സമയത്ത് പല മക്കൾക്കുള്ള ഒരു ചോദ്യമാണ്, ഞാൻ എന്താണ് പഠിക്കുക? ഇതുവരെ പഠിച്ചതൊന്നും എനിക്ക് ഓർമ്മ നിൽക്കുന്നില്ല. ഇനിയുള്ള ഈ ദിവസങ്ങളിൽ ഞാൻ എങ്ങനെയാണ് ഞാൻ ആ ഒരു നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്? നിങ്ങൾ ഇന്ന് മൂന്ന് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ മൂന്ന് ചാപ്റ്റർ നിങ്ങൾ രാത്രി റിവൈസ് ചെയ്യും, അതേപോലെ രാവിലെയും നിങ്ങൾ ആ ഒരു ചാപ്റ്റർ ക്വിക്ക് റിവൈസ് ചെയ്യുക, എന്നിട്ട് വേണം പുതിയ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കാൻ. ഇപ്പോൾ നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് എത്ര എം സി ക്യൂസ് ചെയ്യാൻ പറ്റുമോ അത്രയും എം സി ക്യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു തിയറി പാർട്ട് എനിക്ക് എൻ സി ആർ ടി വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല, ആ ഒരു കേസിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ എം സി ക്യൂസ് ആദ്യം ചെയ്ത് പഠിക്കുക. മക്കളെ, നമ്മളെ നീറ്റ് എക്സാമിന് ഇനി ഏതാണ്ട് ഒരു 80 ദിവസത്തിൻ്റെ അടുത്തേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് പല മക്കൾക്കുള്ളൊരു ചോദ്യമാണ്, ഞാൻ എന്താണ് പഠിക്കുക? ഇതുവരെ പഠിച്ചതൊന്നും എനിക്ക് ഓർമ്മ നിൽക്കുന്നില്ല. ഇനിയുള്ള ഈ ദിവസങ്ങളിൽ ഞാൻ എങ്ങനെയാണ് ഞാൻ ആ ഒരു നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്? ഈ ഒരു സമയത്ത് എല്ലാവരും പറയാറുണ്ട്, അവസാന ഈ ഒരു 2 മാസം, അത് ഏത് എക്സാം ആണെങ്കിലും, ബോർഡ് എക്സാം ആയിക്കോട്ടെ, ഇവൻ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ, അതിന് നമ്മൾ ഈ ഒരു 2 മാസം നമ്മൾ കറക്റ്റ് കൺസിസ്റ്റൻസി, കറക്റ്റ് നമ്മൾ ആ ഒരു സമയം കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് വേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് അറിയുന്നതാണ്. ഒന്നാമത്തത് റിപ്പീറ്റഡ് റിവിഷൻ എന്ന് പറയും, അതായത് പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഓർത്ത് വെക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഒരു പ്രോപ്പർ ടൈം ടേബിൾ കൊടുത്തിട്ട് ഒരു ദിവസം ഒരു 15 മണിക്കൂർ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്ക് പഠിക്കാൻ സമയം കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തെ നമ്മൾ ഡിവൈഡ് ചെയ്യാം. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഈ 3 സബ്ജക്റ്റും അതിൽ നമുക്ക് വന്നിരിക്കണം. എന്നിട്ട് ആ ഒരു 3 ചാപ്റ്ററാണ് നിങ്ങൾ ഒരു ദിവസം പഠിക്കുന്നതെങ്കിൽ ആ 3 ചാപ്റ്റർ റിവിഷനോട് കൂടിയായിരിക്കണം നിങ്ങൾ ആ ദിവസം കിടന്നുറങ്ങേണ്ടത്. പിറ്റേ ദിവസം നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നുണ്ടാവും അല്ലേ, ആ എഴുന്നേൽക്കുന്ന ആ ഒരു ദിവസം റിവിഷനോട് കൂടിയായിരിക്കണം നിങ്ങൾ അന്നത്തെ പഠനം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ ഇന്ന് 3 ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ 3 ചാപ്റ്റർ നിങ്ങൾ രാത്രി റിവൈസ് ചെയ്യും, അതേപോലെ രാവിലെയും നിങ്ങൾ ആ ഒരു ചാപ്റ്റർ ക്വിക്ക് റിവൈസ് ചെയ്യുക, എന്നിട്ട് വേണം പുതിയ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കാൻ. അവസാന സമയത്തേക്ക് ഒരുപാട് തിയറി അന്വേഷിച്ച് പോകുന്ന കുട്ടികളെ നമുക്ക് ഈ ഒരു സമയത്ത് കാണാൻ പറ്റും. എനിക്ക് ഇനിയും തിയറി പഠിക്കണം, തിയറി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മക്കളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത് അത് ശുദ്ധ മണ്ടത്തരാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എം സി ക്യു ആണ് നമ്മളെ എക്സാം പാറ്റേൺ. അപ്പോൾ എത്ര കണ്ട് എം സി ക്യു ചെയ്യുന്നോ അത്ര കണ്ട് നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. ഫിസിക്സ് കെമിസ്ട്രിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇനി ഒരുപാട് തിയറി നിങ്ങൾ പഠിച്ചതാണ്, ആ തിയറിക്ക് ഇനിയും ഒരുപാട് സമയം കൊടുത്തിട്ട് നിങ്ങൾ ആ വിലപ്പെട്ട സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഇപ്പോൾ ഈ ഒരു സമയത്ത് തിയറിറ്റിക്കൽ കോൺസെപ്റ്റ് നിങ്ങൾ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇപ്പോൾ നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് എത്ര എം സി ക്യൂസ് ചെയ്യാൻ പറ്റുമോ അത്രയും എം സി ക്യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു തിയറി പാർട്ട് എനിക്ക് എൻ സി ആർ ടി വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല, ആ ഒരു കേസിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ എം സി ക്യൂസ് ആദ്യം ചെയ്ത് പഠിക്കുക. എന്നിട്ട് ആ എം സി ക്യൂസിൻ്റെ സൊല്യൂഷൻസിൽ തിയറി ഉണ്ടാവുമല്ലോ, അപ്പം എം സി ക്യൂസിൽ നിന്നും തിയറിയിലേക്ക് പോവുക. അപ്പം ഇതൊക്കെ നമുക്ക് ക്രാക്ക് ചെയ്യാനുള്ള ഒരു എളുപ്പമാർഗ്ഗങ്ങളാണ്. അപ്പം മറക്കണ്ട, ഒന്ന് റിവിഷൻ, രണ്ടാമത്തത് കോൺസിസ്റ്റൻസി എന്ന് പറയും. ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും നിങ്ങൾ എത്ര കണ്ട് എം സി ക്യൂസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അത്ര കണ്ട്. ഇവൻ കെമിസ്ട്രിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇനോർഗാനിക്കും ഓർഗാനിക്കും അതേപോലെ ബയോളജിയും, ഇത് നിങ്ങൾ കറക്റ്റ് എൻ സി ആർ ടി ഉള്ള തിയറി, ഈച്ച് ആൻഡ് എവ്രി വേർഡ് ഈസ് ഇമ്പോർട്ടൻ്റ് എന്നാണ് പറയുക. ഓരോ വേർഡ് നിങ്ങൾ അരിച്ച് പെറുക്കിയേ പറ്റുള്ളൂ. പക്ഷേ തിയറി മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, ആ സമയം തന്നെ അതിൻ്റെ എം സി ക്യൂസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പം ഇങ്ങനെ ഈ ഒരു റിവിഷനോട് കൂടി അല്ലെങ്കിൽ കറക്റ്റ് നിങ്ങൾ ഈ ഒരു 2 മാസം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായും നല്ലൊരു അല്ലെങ്കിൽ മിനിമം ഒരു 600 മാർക്കിൻ്റെ മുകളിൽ നിങ്ങൾക്ക് നീറ്റ് എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ ഒരു സമയത്ത് നമ്മുടെ സിലബസ് എൻ സി ആർ ടി ആണ്, ഒരൊറ്റ മെറ്റീരിയലിലേക്ക് ഫോക്കസ് ചെയ്യുക, അതേപോലെ ഒരൊറ്റൊരു ഗൈഡിലേക്ക് ഫോക്കസ് ചെയ്യുക. ചില മക്കൾ ഒരുപാട് ഗൈഡ് ഈ ഒരു സമയം വരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ റിവിഷൻ്റെ സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏതാണ്, ഒരു എൻ സി ആർ ടി റിലേറ്റഡ് ഒരു എൻട്രൻസ് ഓറിയൻറ്റഡ് മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിലുണ്ടാവുമല്ലോ, അതായത് എൻ സി ആർ ടിയിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ബേസ്ഡുള്ള എം സി ക്യൂസ് മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിലുണ്ടാവുമല്ലോ, അത് മാത്രം നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപാട് മെറ്റീരിയൽസിലേക്ക് ഫോക്കസ് ചെയ്യാതെ ഒരൊറ്റ മെറ്റീരിയൽ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു എം സി ക്യൂ ഉള്ള ഗൈഡ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക, അതിങ്ങനെ റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കുക. വേറെ ഒരു എളുപ്പമാർഗ്ഗം നമ്മൾ ഈ എക്സാം ക്രാക്ക് ചെയ്യാനില്ല. അതായത് ഏതൊരു സാധാരണക്കാരനും ബിലോ ആവറേജ് ആണെങ്കിലും എബോവ് ആവറേജ് ആണെങ്കിലും എല്ലാവർക്കും ഒരൊറ്റ മെത്തേഡിലൂടെ നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ചില കുട്ടികൾ ചോദിക്കാറുണ്ട്, സാറേ നമുക്ക് ഇത്ര ആകോ 1.5-2 മാസത്തിൻ്റെ അടുത്തേ സമയമുള്ളൂ, ഈ സമയത്ത് ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് എക്സാമിന് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ മുമ്പിലുണ്ട്. ഈ ഒരു സമയം, അതായത് ഒരു 1 മാർച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്കതിൽ ലിമിറ്റേഷൻസ് ഉണ്ട്, അതാണ് യാഥാർത്ഥ്യം.
തിയറിറ്റിക്കൽ കോൺസെപ്റ്റ് നിങ്ങൾക്ക് അടിപൊളിയാണെങ്കിൽ ഈവൻ മാർച്ച് സമയത്ത് നിങ്ങളെ സ്കൂളിലെ എക്സാം, അതായത് പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളുണ്ടാവുമല്ലോ, ആ പ്ലസ് ടു എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ക്രാഷ് ബാച്ചിനൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ തീർച്ചയായും പറ്റും. ബട്ട് അവിടെ ലിമിറ്റേഷൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ തിയറിറ്റിക്കൽ കോൺസെപ്റ്റ് അടിപൊളിയായിരിക്കണം. കാരണം മാർച്ച് കഴിഞ്ഞാൽ പിന്നെ ഏപ്രിലിൽ നമുക്ക് ഒരു മാസം മാത്രമേ നമുക്ക് ഡ്യൂറേഷൻ ഉണ്ടാവുള്ളൂ. നമ്മുടെ ജെ പി എസിൽ ഈ ഒരു മാർച്ച് 29th ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിലേക്കുള്ള അഡ്മിഷനൊക്കെ ആയി, രണ്ട് ബാച്ച് ഇപ്പോൾ ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. മൂന്നാമത്തെ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. പിന്നെ മറ്റൊരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വർഷം നമ്മൾ ജെ പി എസ് പബ്ലിക് സ്കൂൾ, നമ്മൾ 10th കഴിഞ്ഞ് +1 +2 നമ്മളൊരു റെസിഡൻഷ്യൽ പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളൊരു സ്കോളർഷിപ്പ് എക്സാം നടത്തി കണ്ടക്ട് ചെയ്തിട്ടാണ് അതിലേക്ക് അഡ്മിഷൻസ് ഒക്കെ എടുക്കുന്നത്. അപ്പോൾ 10th പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ജെ പി എസ് പബ്ലിക് സ്കൂളിലേക്ക് നിങ്ങൾക്ക് വരാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ടെൻഷനും കാര്യങ്ങളും ഒക്കെ മാറ്റിവെക്കുക, നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക, എൻ സി ആർ ടി വായിക്കുക, അതിലുള്ള എം സി ക്യു റിലേറ്റ്, അതായത് എൻ സി ആർ ടി റിലേറ്റഡ് എം സി ക്യൂസ് ചെയ്ത് പഠിക്കുക, സിമ്പിളായിട്ട് റിലാക്സ് ചെയ്ത് കൂളായിട്ട് പഠിക്കുക. എന്തായാലും തീർച്ചയായിട്ടും എല്ലാവർക്കും നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, യാതൊരു ടെൻഷനും വരേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പം നമ്മളൊക്കെ ജനിക്കുന്ന സമയത്ത് നമ്മളൊക്കെ കരഞ്ഞിട്ടാണ് നമ്മൾ ആ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത് അല്ലേ. ഒരു കുഞ്ഞുവാവ പുറത്തേക്ക് വരുന്ന സമയത്ത് കരച്ചിലാണ് കൂടുതൽ, പക്ഷെ നമ്മളെ ചുറ്റുമുള്ളവർ ആ സമയത്ത് ആനന്ദിച്ചു. ഇതേ കുട്ടിയായിരുന്ന അല്ലെങ്കിൽ ഇതേ ഒരു ബേബിയുള്ള അവസ്ഥയിലാണ് നമ്മൾ കരഞ്ഞിട്ടാണ് നമ്മൾ പുറത്തേക്ക് വന്നത്. വലുതായി വലിയൊരു മനുഷ്യനായപ്പം നമ്മൾ നാളെ പിറ്റേന്ന് മരിക്കുന്നുള്ളതിൽ യാതൊരു സംശയം ആർക്കും ഇല്ലല്ലോ. നാളെ പിറ്റേന്ന് മരണപ്പെടുമ്പം, നമ്മൾ ജനിച്ച സമയത്ത് ചിരിച്ച ആൾക്കാർ നമ്മൾ മരണപ്പെടുമ്പം ചുറ്റുള്ള ആൾക്കാർ കരയാണ് ചെയ്യുക. ആ സമയത്ത് നമുക്ക് ചിരിക്കാൻ പറ്റണം. നമ്മൾ ജനിച്ച സമയത്ത് നമ്മൾ കരഞ്ഞവരാണ്. അപ്പോൾ മരിക്കുന്ന സമയത്ത്, മരണശേഷം നമുക്ക് എന്ത് ചെയ്യണം? ചിരിക്കാൻ പറ്റണം. അങ്ങനെ ചിരിക്കാൻ പറ്റണമെങ്കിൽ നമ്മളെ വ്യക്തിത്വം നന്നാവണം, നമ്മളെ ജീവിത രീതി നന്നാവണം എന്നാണ് പറയുക. ഈ ഒരു ജീവിത രീതി നന്നാവാനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് പ്രൊഫഷനാണ് ഈ ഡോക്ടറാവുക എന്നുള്ളത്. കാരണം നാട്, അതായത് നമ്മുടെ നാട്ടുകാരനെ ആ ഒരു കണ്ണിലാണ് ഒരു ഡോക്ടറിനെ കാണുന്നത്. ആർക്കും ആ ഒരു ഡോക്ടർ എന്തൊരു കാര്യത്തിനും സേവനത്തിനാണെങ്കിൽ മുന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ ആർക്കും അവിടെ നമ്മളെ എതിർക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളൊക്കെ ഈ ഒരു സേവനം ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ ഒരു പോസിറ്റീവ് അല്ലേ, ഏതെങ്കിലും ഒരു സ്ട്രൈക്കിംഗ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് കൊണ്ടായിരിക്കും നിങ്ങളൊരു പ്രൊഫഷൻ ചൂസ് ചെയ്യാൻ കാരണം, ശരിയല്ലേ? അപ്പോൾ നല്ലൊരു വ്യക്തിയാവുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യം. അപ്പോൾ ദൈവത്തോട് നല്ലോണം പ്രാർത്ഥിക്കുക, നിങ്ങൾ ആ ഒരു ആഗ്രഹം സഫലമാവട്ടെ എന്ന് ഡോക്ടർ ജെ പി എസ് ക്ലാസസിൻ്റെ ഭാഗത്തുനിന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ.